എത്ര നമ്മളൊരു ആക്ടർ വൈസ് ഇത്രയും മുകളിലോട്ട് വളർന്നു കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്? ഇതുപോലത്തെ ഒരു 10 എണ്ണം കൂടി കിട്ടണതാണ്. വേണം, ഭയങ്കര സന്തോഷമല്ലേ. നമ്മള് എന്താ പറയാ, അതിനെ കുറിച്ചൊന്നും പറയാനില്ല, അതിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം. എല്ലാം ഉണ്ട്. സോ ഇന്ന് നമ്മുടെ മ്യൂസിക് അവാർഡ്സ്, അതിൽ പൂമുത്തോളെ നമ്മുടെ സോങ് ഓഫ് ദി ഇയർ മെൻഷനിങ്ങിൽ നോമിനേഷനിലുണ്ട്. സോ ആ സോങ് ഇവിടുത്തെ നോമിനേഷനിൽ എല്ലാ ഇതിലും നമ്മുടെ ഒരു ജോസഫിന്റെ ഒരു കൈ എല്ലാത്തിലും ഉണ്ട്. സോ നമ്മൾ ഈ മൂവി ചെയ്ത് തുടങ്ങുമ്പോൾ ഇത്രയും വരെ എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. ഈ പാട്ട് ഇതുപോലെ ഹിറ്റാവുമെന്നും പ്രതീക്ഷിച്ചില്ല. ഇത് ഹിറ്റാവുമെന്ന് ഉറപ്പായിരുന്നു, പക്ഷേ അതിന്റെ റീച്ച് ഇത്രയായിരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് എന്താ പറയാ, അത് ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ബെനഞ്ചിൻ ആ പാട്ട് ചെയ്തു, ആ പാട്ടിൽ അങ്ങനത്തെ സീക്വൻസുകൾ അഭിനയിക്കാൻ എനിക്ക് പറ്റി. അത് ഡയറക്റ്റ് ചെയ്ത് നന്നായിട്ട് പപ്പൻ ഡയറക്റ്റ് ചെയ്തു. അത് നന്നായിട്ട് എഡിറ്റ് ചെയ്തത് കിരണാണ്. അത് നന്നായിട്ട് ക്യാമറ ചെയ്തത് മനീഷാണ്. അപ്പോൾ അത് അതിനെ സോങ് ഓഫ് ദി ഇയർ ആക്കിയത് അവരെല്ലാവരും കൂടിയിട്ടാണ്. അതൊരാളുടെ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിന്റെ വിഷ്വൽസിന് അതിന് ഒരുപാട് ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ സംഭവിച്ചതാണ്. അതിന്റെ ഏറ്റവും കൂടുതൽ അതിന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഞാനാണ്. ആ പാട്ടിലൂടെ എന്നെയാണ് എല്ലാവരും കാണുന്നത്. ഒരുപാട് കുട്ടികളെ ഉറക്കാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, കുട്ടികൾ വരെ പാടി അയക്കാറുണ്ട്. ഭയങ്കര ഭാഗ്യമല്ലേ. ആ റീച്ച് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നല്ലേ. റീച്ച് മാത്രല്ല, ആ പാട്ടിനെ ആളുകള് വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കുന്നതാണ്. അതെ അതെ. സോ ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മ്യൂസിക് അവാർഡ്സ് ആണ്. സോ ചുറ്റും മ്യൂസിഷ്യൻസും പാട്ടും എല്ലാമാണ്. സോ ആ ആ ഒരു വേദി അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ വന്നത്. ഞാനൊരു പാട്ട് അങ്ങ് പാടും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ. സോ 2018-19 ഈ ഒരു ഇയർ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് അല്ലേ? എന്റെ എല്ലാ ഇയറും ബ്ലെസ്ഡ് ആണ്. കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോ കിട്ടിയാ പോരെ. നമുക്ക് ഇപ്പോ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് 10 ബിരിയാണി കിട്ടിയിട്ടും കാര്യമില്ല. അപ്പൊ എനിക്ക് കിട്ടേണ്ട സമയത്തൊക്കെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാ ഇയറും. ഇനി അങ്ങോട്ടുള്ള ഇയേഴ്സും ഇതുപോലെ ഹാപ്പി ആവട്ടെ. ബിരിയാണി കിട്ടണേന്നാണ് പ്രാർത്ഥന. കിട്ടാതിരുന്നാൽ പണിയാവും.